അടുത്ത പാരഗ്രാഫ് ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ ബ്ലേസിംഗ് വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ്ഡ് ദ സൗത്ത് ഹി ഫെൽറ്റ് ദ ഹീറ്റ് ബിക്കോസ് ഹി ഹാഡ് നോട്ട് ഈറ്റൻ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ അപ്പോൾ നമ്മുടെ ആ അസീകളുടെ ആ സിറ്റുവേഷൻ വളരെ 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 ബാഡായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ ആ മോശമായ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ദ സൺ വാസ് നൗ അസെൻഡിങ് അസെൻഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം വിനോ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. മാക്സിൽ യൂഷ്വലി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ താഴേന്ന് മുകളിലേക്ക്, ഡിസെൻഡിങ് മുകളിൽ നിന്ന് താഴേക്ക്, അല്ലെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്, വലുതിൽ നിന്ന് ചെറുതിലേക്ക് എന്നാണ് ഈ രണ്ട് വാക്കിൻ്റെയും ആശയം. പക്ഷേ ഇവിടെ അസെൻഡ് എന്ന അസെൻഡിങ് മീൻസ് റൈസ് എന്നാണ്, ഉയരുക. സൂര്യൻ എന്ത് ചെയ്തു? ആ ഉയരാൻ തുടങ്ങി. ദ സൺ വാസ് നൗ അസെൻഡിങ് ദ സ്കൈ ബ്ലേസിങ് വാംലി. എന്താ ബ്ലേസ് ചെയ്യുക? ബ്ലേസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ നന്നായി എന്ത് ചെയ്യുക? ബേൺ ചെയ്യുക, ഹൊറിബിളായിട്ട് ബേൺ ചെയ്യുക, ശക്തമായി എന്ത് ചെയ്യുന്നു, അതിങ്ങനെ കത്തി നിൽക്കുകയാണ് അല്ലേ. വാംലി ഓൺ ഹിസ് ലെഡ്ജ് ദാറ്റ് ഫേസ് ദ സൗത്ത് അല്ലേ. ആ ഈ ഇവൻ്റെ ഈ നമ്മുടെ സീകളിൽ കിടക്കുന്ന ആ എന്താണ് സ്ഥലം, എന്താണ് സൗത്തിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. അവിടേക്ക് എന്ത് ചെയ്യുന്നു? ശക്തമായ ആ വെയിൽ സൂര്യൻ ഇങ്ങനെ അടിക്കുകയാണ്. ഇതൊക്കെ ആർക്ക് മനസ്സിലാകുന്നുണ്ട്? ഈ സീകളെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത സെൻറ്റൻസ് നോക്കിയാൽ ഹീ ഫെൽറ്റ് ദ ഹീറ്റ്. നന്നായ ഹീറ്റ് മനസ്സിലാക്കി. എന്താ കാരണം? ബിക്കോസ് ഹീ ഹാഡ് നോട്ട് ഈറ്റേൺ സിൻസ് ദ പ്രീവിയസ് നൈറ്റ് ഫോൾ. എന്താ കാരണം? പ്രീവിയസ് നൈറ്റ് ഫോൾ, കഴിഞ്ഞ രാത്രി, കഴിഞ്ഞ തലേ രാത്രി മുതൽ ഈ സീകൾ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, അവശയാണ്, അവശനാണ്. ആ അവശത കൊണ്ട് ഈ അടിക്കുന്ന സൂര്യപ്രകാശത്തിൻ്റെ കാഠിന്യം, അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി നന്നായി എന്ത് ചെയ്യുന്നു? ഹീ ക്യാൻ ഫീൽ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഹീറ്റ് ഓർ ദ സൺറൈസ്. സൺറൈസിൻ്റെ ആ ഹീറ്റ് നന്നായി അനുഭവിക്കുന്നുണ്ട്. ദെൻ ഹീ ഹാഡ് ഫൗണ്ട് എ ഡ്രൈഡ് പീസ് ഓഫ് മെക്രൽസ് ടെയിൽ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ഹിസ് ലെഡ്ജ്. മെക്കറൽ, മെക്കറൽസ് മീൻസ് ഒരു ഒരു ടൈപ്പ് ഫിഷാണ്, സ്മോൾ ഫിഷാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് നെയിം ഓഫ് എ ഫാമിലി, ഒരു കൂട്ടം ഫിഷുകളുടെ, ഒരു ടൈപ്പ് ഫിഷുകൾ, അതിൻ്റെ പഴ സബ് ഡിവിഷനായിട്ട് മാറി മാറി വരുന്ന ധാരാളം കൊച്ചു കൊച്ചു മീനുകളുണ്ട്. മെക്കറൽ മീൻസ് എ ടൈപ്പ് ഓഫ് ഫിഷ്, ഒരു ടൈനി ഫിഷാണ്. അപ്പോൾ ആ ടൈനി ഫിഷിൻ്റെ എന്ത് കണ്ടെത്തി? ആ ഒരു ചെറിയ ടെയിൽ, വാല്, അതിൻ്റെ ഒരു റിമെയിനിങ് ആയിട്ടുള്ള ഭാഗം എന്ത് ചെയ്തു? ആ ലെഡ്ജിൽ അതിൻ്റെ ഒരറ്റത്ത് അദ്ദേഹം കണ്ടെത്തി. ദെൻ വാട്ട് ഹാപ്പൻ? നൗ ദർ വാസ് നോട്ട് എ സിംഗിൾ സ്ട്രാപ്പ് ഓഫ് ഫുഡ് ലെഫ്റ്റ്. ഒരു തരി പോലും, ഒരു പീസ്, സ്ട്രാപ്പ് മീൻസ് എ പീസ്, ഒരു കഷണം പോലും, ഒരു ശകലം പോലും എന്തില്ല? ആ ഫുഡ് എവിടെയില്ല? ഈ ലെഡ്ജിൽ, നമ്മുടെ ഈ സീകൾ കിടക്കുന്ന ലെഡ്ജിൽ എന്തില്ല? ഇല്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, എല്ലാ അറ്റവും, ആ ലെഡ്ജിൻ്റെ എല്ലാ ഭാഗവും, താനായിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിൻ്റെ ആ എന്താണ് ആ ഈ അപ്ലാൻഡ് ആയിരിക്കുന്ന ആ ഭാഗത്ത് നോക്കിയപ്പോൾ അവിടെ എന്ത് കണ്ടില്ല? ഒരു പീസ് ഓഫ് ഫുഡും അദ്ദേഹത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹി ഹാഡ് സെർച്ച്ഡ് എവറി ഇഞ്ച്, റൂട്ടിംഗ് എമംഗ് ദ റഫ്. റൂട്ടിംഗ് മീൻസ് സെർച്ചിങ്. റൂട്ടിംഗ് എന്ന വാക്കിൻ്റെ അർത്ഥം സെർച്ചിങ്, അന്വേഷിക്കുകയാണ്. ആ ഓരോ വശങ്ങളും പഴകിയതിൻ്റെ ഇടയിലും മോശമായതിൻ്റെ ഇടയിലും തറയിൽ ചികഞ്ഞൊക്കെ ആര് നോക്കുകയാണ്? ഈ സ്ത്രീകള് ആഹാരം തേടുകയാണ്. ഡേർട്ട് കേക്ക്ഡ് സ്ട്രോ നെസ്റ്റ് വെയർ ഹീ ആൻഡ് ഹിസ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റർ ഹാഡ് ബീൻ ഹാച്ച്ഡ്. അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് എവിടെ കണ്ടെത്തി? ആ എന്താണ്, ഹി സോ എ പ്ലേസ് ഓർ എ നെസ്റ്റ്, സ്ട്രോ നെസ്റ്റ്, വൈക്കോൽ ഉണ്ടാക്കിയ ഒരു നെസ്റ്റ്. അതെങ്ങനെ ഇരിക്കുകയാണ്? ഡേർട്ട് കേക്ക്ഡാണ്. ഡേർട്ട് കേക്ക്ഡ് മീൻസ് ആ ഈ ബേർഡ്സിൻ്റെ പൂപ്സും കാഷ്ടവും എല്ലാം പറ്റി പിടിച്ച് അതിങ്ങനെ ഉണങ്ങി കട്ടി പിടിച്ചിരിക്കുന്ന ഒരു നെസ്റ്റാണ് ആര് കണ്ടെത്തിയത്? സീകൾ കണ്ടെത്തിയത്. ഇനി അത് കണ്ടെത്തുക മാത്രമല്ല, എന്താണോ, അപ്പോൾ ഈ സ്ട്രോയിൽ, ഈ സ്ട്രോ നെസ്റ്റിലാണ് ആര് ഹാച്ച് ചെയ്യപ്പെട്ടത്? നമ്മുടെ സീകളും അവൻ്റെ ബ്രദേഴ്സും പിന്നെ ആ സിസ്റ്റർ എന്ത് ചെയ്യുന്നു, ഹാച്ച് ചെയ്യപ്പെട്ടത്. അവിടെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ ഇരുന്ന് അടയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളായിട്ട് മാറിയത്. അപ്പോൾ അന്വേഷിച്ച് 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 തൻ്റെ എവിടെ എത്തി? ജനനസ്ഥലം വരെ, ജനിച്ച ആ ഭാഗം വരെ, താൻ എന്താണ് ജനിച്ച് വന്ന ആ നെസ്റ്റ് വരെ ആര് കണ്ടെത്തിയിരിക്കുകയാണ്? നമ്മുടെ സീകൾ കണ്ടെത്തിയിരിക്കുകയാണ്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? ഹീ ഈവൻ നോവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എക്സൽ. എന്താ നോവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം? ജി എൻ എ ഡബ്ല്യു ഇ ഡി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് ജി സൈലൻ്റ് ആണ്, നമ്മൾ നോവ്ഡ് എന്നാണ് വായിക്കുന്നത്. നോ, നോ, എൻ ഒ ഡബ്ല്യു, നൗ, നൗ അല്ല, എൻ ഒ, നോ, നോവ്ഡ്. അപ്പോൾ ഈ നോവ്ഡ് എന്ന വാക്കിൻ്റെ അർത്ഥം ടേക്ക് എ ബൈറ്റ് ആണ്. ടേക്ക് എ ബൈറ്റ്, ഒന്ന് കടിക്കുക, ഒന്ന് കൊത്തുക, അതിൽ നിന്നൊരു ഭാഗം എടുക്കുക, ഒന്ന് കടിച്ചു നോക്കുക. അപ്പോൾ എന്താണ് അദ്ദേഹം ചെയ്തത്? ഹീ ഈവൻ നോവ്ഡ് അറ്റ് ദ ഡ്രൈഡ് പീസസ് ഓഫ് എഗ് ഷെൽസ്. അപ്പോൾ അവിടെ കുറച്ച് എന്ത് കണ്ടിരുന്നു? എഗ് ഷെൽസ്, സ്ട്രോ ബേസ്ഡ് ആയിട്ടുള്ള നെസ്റ്റിൽ എന്ത് കണ്ടു? കുറച്ച് എഗ് ഷെൽസ് കണ്ടു. ആ എഗ് ഷെൽസിൽ ഒന്നിൽ എന്ത് ചെയ്തു അദ്ദേഹം? പോയൊന്ന് ബൈറ്റ് ചെയ്തു, ഒന്ന് കടിച്ചു, ഒന്ന് പൊട്ടിച്ച് തിന്നു. ഇറ്റ് വാസ് ലൈക്ക് ഈറ്റിംഗ് എ പാർട്ട് ഓഫ് ഹിംസെൽഫ്.
താൻ പുറപ്പെട്ട് വന്ന ആ എഗ്ഗിൻ്റെ ഷെല്ലിൽ തന്നെ എന്ത് ചെയ്തു? താൻ പോയി കഴിച്ചു. അത് എന്തായിട്ട് തോന്നി? ആ അവനവനെ തിന്നുന്നതായിട്ട് തന്നെ തോന്നി. മനുഷ്യൻ്റെ അവസ്ഥയാണ് നോക്കുമോ? മനുഷ്യൻ്റെ ആ നമ്മൾ പഠിച്ചു ലിയാമോ ഫ്ലഹേർട്ടിയുടെ ആ എഴുതുന്ന രീതിയെപ്പറ്റി നമ്മൾ മനസ്സിലാക്കി. മനുഷ്യൻ്റെ എന്താണ് ആ ഇന്നർ സൈക്കോളജിക്കലായിട്ടുള്ള പ്രോബ്ലംസിനെ ആര് കണ്ടെത്താറുണ്ട്? ആ അദ്ദേഹം കണ്ടെത്താറുണ്ട്. കണ്ടെത്തുക മാത്രമല്ല അതിന് നന്നായിട്ടുള്ളൊരു റെമഡിയൽ മെഷേഴ്സും അദ്ദേഹം കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇന്നർ എന്താണ് ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. മനുഷ്യൻ എന്ത് ചെയ്തു? ആ പലപ്പോഴും പല പ്രശ്നങ്ങൾപ്പെട്ട് അവനവനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നശിപ്പിക്കാറുണ്ട്. പലപ്പോഴും അവൻ തന്നെ ഡീഗ്രേഡ് ആവാറുണ്ട്, മോറലി മോശമാകാറുണ്ട്. പക്ഷേ ഇവിടെ അതേ അനുഭവത്തിലേക്കാണ് ആര് കടന്നു പോകുന്നത്? നമ്മുടെ ആ സ്ത്രീകൾ കടന്നു പോകുന്നത്. ഇങ്ങനെ കടന്നു പോകുമ്പോഴും സ്ത്രീകൾ എന്ത് ചെയ്യാറുണ്ട്? ആ ഈ തനിക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് തനിക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് വളർത്തുന്നുണ്ട്. പക്ഷേ അവിടെ സർവൈവിങ് ചെയ്യാനുള്ള ഒരു ഇതില്ലെങ്കിൽ, ഒരു എന്താണ് ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ, തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഹീ ഹാസ് ടു ലീവ് ദ പ്ലേസ്. ആ സ്ഥലം വിട്ടുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? പോകണം.